ബലാത്സംഗ പരാതിയിൽ വിജയ്ബാബുവിന്റെ ചോദ്യം ചെയ്യൽ നാളെയും തുടരും. നാളെ രാവിലെ 9 മണിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകി. ഇന്നത്തെ ചോദ്യം ചെയ്യൽ 9 മണിക്കൂർ നീണ്ടുനിന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വി എസ് ഹൈദർലി ചേർന്നു. ഹൈദർലി, ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർണ്ണമായിരിക്കുന്നു, നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷാറോൺ, രാവിലെ 11 മണിക്കാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരായത്. വിജയ്ബാബു 9 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച് വിട്ടയച്ചത്. കൊച്ചി ഡി സി പി തന്നെയാണ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു എന്ന കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം വിജയ്ബാബു മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തന്നെയാണ് പോയിരിക്കുന്നത്. വിജയ്ബാബു കൃത്യമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ നൽകിയ അതേ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ മുമ്പിൽ അറിയിച്ചത്. ഉഭയകക്ഷി ബന്ധത്തിലാണ് താൻ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു രീതിക്കും താൻ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിജയ്ബാബു പറയുന്നത്. അതോടൊപ്പം തന്നെ തന്റെ മറ്റൊരു സിനിമയിൽ നായികയാക്കാത്തതിന്റെ വൈരാഗ്യമാണ് ഈ കേസിന് പിന്നിൽ മറ്റ് ആളുകളും ഉണ്ട് എന്നും വിജയ്ബാബു ആവർത്തിച്ച് തന്നെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ ഒളിവിൽ പോകാൻ ആരും തന്നെ സഹായിച്ചിട്ടില്ല എന്നും വിജയ്ബാബു വ്യക്തമാക്കുന്നുണ്ട്. ഒളിവിൽ താമസിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് എത്തിച്ച് നൽകിയെന്ന് പോലീസിന് ഒരു ഇൻഫർമേഷൻ ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തന്നെ ആരും സഹായിച്ചിട്ടില്ല എന്ന് വിജയ്ബാബു വ്യക്തമാക്കുന്നു. എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിന് വിജയ്ബാബു സഹകരിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കിയ ചാറ്റുകൾ, 400-ഓളം ചാറ്റുകൾ ഉണ്ടായിരുന്നു പെൺകുട്ടിയുമായിട്ടുള്ള. ഈ ചാറ്റുകളെല്ലാം ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും കൈമാറി. അതോടൊപ്പം തന്നെ തന്റെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ, അക്കൗണ്ട് ഉൾപ്പെടെ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ കൈമാറിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വിജയ്ബാബു സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് നാട്ടിലെത്തിയത്. അറസ്റ്റ് ഭയന്നാണ് താൻ നാട്ടിലെത്താതിരുന്നതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒഴിവാക്കിയതിന്റെ സാഹചര്യത്തിലാണ്, ഇടക്കാല ഉത്തരവിന്റെ സാഹചര്യത്തിലാണ് വിജയ്ബാബു ഇന്ന് പോലീസിന് മുമ്പിൽ കീഴടങ്ങിയും. രാവിലെ എയർപോർട്ടിൽ ഇറങ്ങിയ വിജയ്ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പിന്നീട് ഭാര്യയുമൊത്ത് ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരുന്നു വിജയ്ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായ. നാളെയാണ് വിജയ്ബാബുവിന്റെ ഇടക്കാല ജാമ്യ ഉത്തരവ് പരിഗണിക്കുന്നത്. നാളെ ജാമ്യം ലഭിക്കുകയില്ല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട്. നിലവിൽ ഇന്ന് ചോദ്യം ചെയ്യലിന്റെ കാര്യങ്ങൾ മൊഴിവാഴ്ച ഒപ്പിട്ടതിന് ശേഷമായിരുന്നു വിജയ്ബാബു പോലീസ് സ്റ്റേഷനിൽ പോയത്. ഇന്ന് വിശ്രമത്തിൽ നാളെ കൃത്യം 9 മണിക്ക് തന്നെ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നാളെ രാവിലെ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും. തെളിവുകൾ നിരത്തി തന്നെയായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പെൺകുട്ടിയെ വ്യക്തമാണ്, ബലാത്സംഗ പരാതിയിൽ വിജയ് ബാബുവിന്റെ ചോദ്യം ചെയ്യൽ നാളെയും തുടരും. നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ 9 മണിക്കൂറോളം നീണ്ടു. വിവരങ്ങൾ നൽകിയായിരുന്നു കൊച്ചിയിൽ നിന്ന് വി എസ് ഹൈദർ.